ഗതി കേട്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായി സഞ്ജു സാംസന്റെ. എങ്ങനെയൊക്കെയോ ടീമിൽ കയറി പറ്റിയതാണ്. ഈ പറയുന്ന കോച്ചിനും ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റിക്കും ഒന്നും താല്പര്യമില്ല. പിന്നെ ജനങ്ങളുടെ ഈ മുറവിളി കാരണം എങ്ങനെ ഇദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന് ഓർത്തിട്ട് ആണ്ട് എടുത്തതാണ് സഞ്ജു സാംസനെ ശ്രീലങ്കയ്ക്കെതിരായുള്ള T20 മത്സരത്തിൽ. അഷ്ടകാലത്തിന് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റിംഗ് തിളങ്ങാൻ കഴിഞ്ഞില്ല, ഫീൽഡിങ്ങിനും വലിയ രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ട് ക്യാച്ചൊക്കെ എടുത്തു, അതിലൊരു ക്യാച്ചിന് വേണ്ടി ചാടിയത് പരിക്കും പറ്റി. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന കിട്ടലായി സെലക്ഷൻ കമ്മിറ്റിക്ക്, സ്പോട്ടിൽ പുറത്തായി. ചില താരങ്ങൾക്കൊക്കെ പരിക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബുംറയ്ക്കാണോ ഹർദിക് പണ്ഡ്യയാണോ ഏതോ ബുംറയ്ക്കാണോ ഏതാണ് കറക്റ്റ് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഏതോ ഒരു താരത്തിൽ ഇതുപോലെ പരിക്ക് പറ്റി, നല്ല രീതിയിലുള്ള പരിക്ക് പറ്റി. പക്ഷെ അദ്ദേഹത്തിന് പതിനാലംഗ ടീമിൽ നിന്ന് നിലനിർത്തി. അഥവാ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇറക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിലോട്ട് വിടാനവർക്ക് മനസ്സ് തോന്നുന്നില്ല. ഇത് സ്പോട്ടിൽ കൈക്ക് എന്തോ പരിക്ക് പറ്റി, ഗുരുതരമാണോ ചെറുതാണോന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അതിൻ്റെയൊക്കെ വാർത്ത ഇനി വരണം. എന്തായാലും ഇനി ബാക്കിയുള്ള മത്സരത്തിലൊന്നും ഇവിടെ നിന്ന് സമയം കളണ്ട, വേഗം വിട്ടോ നാട്ടിലോട്ടെന്ന് പറഞ്ഞിട്ട് ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് സഞ്ജു സാംസണെ. പകരം മറ്റൊരു കീപ്പറായ ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞ ആളെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡെബ്യൂട്ടാണ്. എന്ത് ചെയ്യാനാ, ഇതിനകത്തിപ്പോൾ നമുക്കൊന്നും പറയാനുമില്ല. എല്ലാം ഈ പറയുന്ന ആളുകൾക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസണെതിരെ. ഒന്നും അങ്ങോട്ട് നന്നാവുന്നില്ല സഞ്ജു സാംസണ് അല്ലേ. 2022 കുറച്ച് കളികൾ കളിച്ചെങ്കിലും അപമാനം എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2023 തുടങ്ങിയതേ പരിക്കും സംഭവങ്ങളുമായിട്ട് അങ്ങനെ ഒരു വഴിക്ക്. എന്തായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എത്ര നാൾ ഒരാൾ അടിച്ചമർത്തി, ഇനിയിപ്പോൾ പരിക്ക് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ടെങ്കിൽ, ഒരു ഒരു അടങ്ങാത്ത അഭിവാഞ്ച ഉണ്ടെങ്കിൽ ശക്തമായി തിരിച്ചു വരും. എൻ്റെ മനസ്സ് പറയുന്നത് ഒരു ദിവസം സഞ്ജു സാംസൺ ഇന്ത്യയുടെ ക്യാപ്റ്റനാകുമെന്നാണ്. T20 വൺഡേൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ക്യാപ്റ്റനാകുമെന്നാണ്. ഞാൻ ആ പ്രതീക്ഷയെ തന്നെയാണ്. രാവിലെ തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ, രാവിലെ തന്നെ BCCI ട്വിറ്ററിലെ ഈ ഒരു പ്രസ്താവനയാണ് ഞാൻ കണ്ടത്. സഞ്ജു സാംസൺ ഇനി ബാക്കി മത്സരങ്ങളിൽ നിന്ന് പുറത്ത്, ഔട്ട്.